ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രഭാസ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററോട്ട് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി ടി അപ്ഡേറ്റ് സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ നാഗശൻ അണിയിച്ചിരിക്കെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമായിട്ട് ഇപ്പോൾ മാറുകയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഓരോ ദിവസം കഴിയുന്നതോടും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 9 ദിവസമായ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച മാത്രം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 24 കോടിക്ക് മുകളിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. അത് തെലുങ്ക് പതിപ്പിനും അതോടൊപ്പം തന്നെ ഹിന്ദി പതിപ്പിനും മികച്ച കളക്ഷൻ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും സ്വന്തമാക്കാൻ സാധിക്കും. മലയാള കളക്ഷനും ഏകദേശം 1 കോടിക്കടുത്ത് 9 ദിവസം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഇതിനോടൊപ്പം തന്നെ 800 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന് അണിയറ പ്രവർത്തനത്തിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം പ്രഭാസിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ 800 കോടിയുടെ ഏറ്റവും പുതിയൊരു പോസ്റ്റർ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമകളുടെ എക്കാര്യത്തെയും വലിയ വിജയത്തിലോട്ടാണ് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 500 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് 300 കോടിയും കൂടെ ഉൾപ്പെടുത്തി 800 കോടി മറികടന്ന ചിത്രം ശനിയാഴ്ച മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കാം 50,000 മുതൽ 60,000 വരെ ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് തരംഗമായിട്ട് മാറുമ്പോഴും കേരളത്തിലെ ചിത്രത്തിന് 2 ഭാഗം മികച്ച ഒരു ബുക്കിംഗും കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ശനിയാഴ്ചത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ കൽക്കി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സ് കൊടുക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.